ഇത് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ്. മൈദയിലേക്ക് മൈദയുടെ പകുതി ഹാഫ് നമുക്ക് റവ അഥവാ സൂചി ചേർത്ത് കൊടുക്കാം. നമുക്ക് കാൽ ടീസ്പൂൺ സോഡ ചേർത്ത് കൊടുക്കാം. നോർമൽ സോഡയായാലും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഹാഫ് സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ചേർത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയ്ക്ക് പകരം നെയ്യ് ആണെങ്കിൽ നെയ്യ് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. ഓയില് ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം നമുക്ക് എത്ര വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇതേപോലെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴിച്ചെടുക്കുന്ന മാതിരി കട്ടിയിൽ നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കാം. എന്നിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് നമ്മൾ ഒന്ന് കഴുകിയ ശേഷം കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഒരു 3-4 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ കളറിലെ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിയില, ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി, രണ്ട് പച്ചമുളക്, 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒത്തിരി വെള്ളം കൂടാത്ത രീതിയിൽ അല്പം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിരിക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഓരോ ഉരുളകളായിട്ട് എടുക്കാം. പൂരിയേക്കാളും കുറച്ചുകൂടെ വലിയ ഉരുളകളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് ഒന്ന് പരത്തിയെടുക്കാം. കുറച്ചൊന്ന് കട്ടിയിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയൊന്ന് ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊള്ളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ, ഒത്തിരി ബ്രൗൺ വേണ്ട, കുറച്ചൊരു ലൈറ്റ് കളർ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എല്ലാം ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അല്പം കട്ട തൈരിലേക്ക് പഞ്ചസാര പൊടിച്ചതോടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഓരോ പൂരി എടുത്ത ശേഷം ഇതേപോലെ മുകൾ വശം ഒന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന പൊട്ടാറ്റോസ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് 3-4 പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് അനാറ് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ ഗ്രീൻ കളർ ചട്നി ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തൈര് അല്പം ചേർക്കാം.
നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റെഡ് കളറിലെ ചട്നി, ഗ്രീൻ കളറിലെ ചട്നിയും റെഡ് കളറിലെ ചട്നിയുടെ ഒക്കെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റെഡ് കളറിലെ ചട്നി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് പൊട്ടാറ്റോ പീസസും കുറച്ച് അനാറും കുറച്ച് ഗ്രീൻ ചട്നിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെറിയ ടൈപ്പിലെ സേവും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാജ് കച്ചോടി നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. നമ്മുടെ ചട്നിയുടെയും തൈരിൻ്റെ ഒക്കെ ചെറിയ ഒരു മധുരവും ഗ്രീൻ ചട്നിയുടെ ചെറിയ ഒരു സ്പൈസിയും അനാറിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും ഒക്കെയുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു രാജ് കച്ചോടിയാണിത്. വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ആയാലും എന്തായാലും ഇഷ്ടപ്പെടും. തൈര് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കട്ട തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഈ സെയിം റെസിപ്പി തന്നെ, ഈ പൂരി ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ നമുക്ക് പാനിപ്പൂരിയുടെ പൂരിയായിട്ടും ചെയ്യാം. അപ്പോൾ ഒരു സൈസ്, നമ്മൾ ഉരുളകളാക്കുന്ന സൈസ് കുറച്ചൊന്ന് ചെറുതാക്കിയാൽ നമുക്ക് ഇത് തന്നെ പാനിപ്പൂരിയുടെ പൂരിയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.